തെങ്ങയും പച്ചക്കായും വൻപയറും കൂടി ചേർത്ത് വേവിച്ച് വെച്ചേക്കുകയാണ്. വൻപയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് കുക്കറിൽ വേവിച്ചിട്ട് ഇത് വെന്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തങ്ങ അരിശേരി തയ്യാറാക്കാൻ വേണ്ടിയാണ്. മത്തങ്ങ അരിശേരികൾ അരപ്പയർ റെഡിയാക്കിയിട്ടുണ്ട്. അരമുറി തേങ്ങയും കുറച്ച് ജീരകവും ഒരു നുള്ള ജീരകവും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഇത്തിരി വേപ്പല ഒക്കെ കൂടി ഇട്ട് അരച്ചതാണിത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ തേങ്ങ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്തിടണം, നമ്മുടെ കറിയിലേക്ക് വറുത്തിടണം. ഞാൻ നമുക്കൊന്ന് വറുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കണം. വെളിച്ചെടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, പെട്ടെന്നായി കിട്ടും. നമ്മുടെ മത്തങ്ങ അരിശേരിയുടെ ആ അരപ്പിട്ട് കൊടുത്തല്ലോ, അരപ്പിൻ്റെ പച്ചമുളക് മറന്നവരെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ആ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറണം. ഇത് ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമുക്ക് താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാനായിട്ട് നമുക്ക് ഇതിനെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഇടാം. ഉള്ളിയും വേപ്പലയും ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണമായിരുന്നു. ഫ്രൈ ആയിട്ട് നമുക്ക് ഇതിലിട്ട് ഒഴിച്ചിടും. നമ്മുടെ താളിച്ചിടൽ പ്രകൃതിയായിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുക്കാൻ നേരം ആകുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് അടച്ചു വെക്കണം നമുക്ക്.